വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പയ്യോളി പെരുമാൾപുരം ഹൈസ്കൂൾ അത് കഴിഞ്ഞിട്ടുള്ള പ്രദേശത്ത് ഇവിടെയൊക്കെ നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ടോ. നേരത്തെ ദേശീയപാതയിലൂടെയാണ് വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ സർവീസ് റോഡിലൂടെ ഡൈവേർട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം പഴയ ദേശീയപാത മണ്ണക്കടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ്. പയ്യോളി ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. അപ്പം വർക്കൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രദേശത്ത്. ഇനി അടുത്തൊരു പ്രദേശം സർവീസ് റോഡൊക്കെ കാലിയായിരിക്കുന്നുണ്ട്, എന്താണ് കാര്യം എന്നറിയില്ല. തിക്കോടിയോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഏകദേശം ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്ത് ദേശീയപാത താറി പൂർത്തിയായിട്ടുണ്ട്. 1.5 കിലോമീറ്റർ അത്രയും പൂർത്തിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്ത് പോകുന്നത്. പിന്നെ നമ്മൾ തിക്കോടിയുള്ള അണ്ടർ പാസേജിൻ്റെ വർക്കാണ്. ആ ഒരു അണ്ടർ പാസേജിന് മുന്നേ ആയിട്ട് ദേശീയപാത ഉയർന്ന് അണ്ടർ പാസേജിൻ്റെ മുകളിലൂടെ കയറി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടി ആറി വാളുകളൊക്കെ നിർമ്മിച്ച് മണ്ണടിച്ച് ഉയർത്തി വർക്ക് എടുത്തു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തിക്കോടിയിൽ നിന്ന് കാണാൻ സാധിക്കാം. പഴയ ദേശീയപാതയൊക്കെ ഒരുപാട് ഇവിടുന്ന് എക്സ്കവേഷൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടിയിലൊക്കെ കണ്ടമാനം പൈപ്പുകളുണ്ട്. ദേശീയപാതയുടെ അടിയിൽ ഇത്രയും പൈപ്പുകളും ഇത്രയും വയറുകളും ഉണ്ടായിരുന്നു എന്ന് സത്യം പറയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അണ്ടർ പാസേജിൻ്റെ ആറുവരി പാതയുടെയും അണ്ടർ പാസേജിൻ്റെ വർക്ക് നമ്മൾ ഈ തിക്കോടിയിൽ പൂർത്തിയായി. ആളുകൾ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കാത്ത ഡ്രൈവേഴ്സിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഗൾഫിലൊക്കെ നമ്മളെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേശീയപാതയിലൂടെ ആരെങ്കിലുമൊക്കെ റോഡ് ക്രോസ് ചെയ്യാനൊന്ന് ശ്രമിച്ചാൽ ശ്രമിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ആംഗ്യ ഭാഷ കാണിക്കുമ്പോൾ തന്നെ വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് അവരെ ദേശീയപാതയിലൂടെ പോകാൻ അനുവദിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ ഒരാൾ ക്രോസ് ചെയ്യാൻ നോക്കുമ്പോൾ ഓൺ അടിച്ച് അവൻ അലമ്പാകും. അപ്പം പിന്നെ അയാൾ എങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യണോ പിറകോട്ട് പോകണോ ഒന്നും തിരിയാത്ത കൺഫ്യൂഷനിലേക്ക് എത്തും. അപ്പം നമ്മൾ തിക്കോടി FCI ഗോഡൗണിൻ്റെ ആ ഒരു പ്രദേശത്താണല്ലോ. ഇവിടെ നല്ല മാറ്റങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് നിർത്തിയിട്ട് വീഡിയോ എടുക്കാം. നമ്മൾ FCI ഗോഡൗണിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെയൊക്കെ ആറുവരി പാത നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മണ്ണൊക്കെ അടിച്ച് ഉയർത്തി ഇനി താറിങ്ങിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ലെവൽ ചെയ്തിട്ടുള്ളതാ കാഴ്ചയാണ്. ഇനി അടുത്ത ഒരു താറിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ കംപ്ലീറ്റ് ആവാൻ വേണ്ടി പോകുന്നത്. അപ്പം നല്ല രീതിയിലുള്ളൊരു മാറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു പ്രദേശവും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രദേശമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിക്കോടി ദേശീയപാതയിൽ നിന്നുള്ള പുതിയൊരു മാറ്റത്തിൻ്റെ കാഴ്ചയാണ്. അങ്ങനെ നന്ദിയെ ലക്ഷ്യമാക്കി നമ്മൾ യാത്രയാണ്. സർവീസ് റോഡിലൂടെയാണ് ഇവിടെയൊക്കെ വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
റോഡ് ഡൈവേർഷൻ. തിക്കോടി കഴിഞ്ഞ് പാലൂര് എന്ന് പറഞ്ഞ ഇതൊക്കെ കംപ്ലീറ്റ് സർവീസ് റോഡൊക്കെ കുഴിച്ച് കൊടുത്തുകൊണ്ടിട്ടുണ്ടോ? ഇതൊക്കെ അവൻ്റെ വർക്കിനകത്ത് ആ ഒരു മെഷർമെൻറ്റിൽ വന്ന ചെറിയ പോരായ്മകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രാനേജും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പൊളിച്ച് നിൽക്കിയതാണ്. അളവിൽ വന്ന വ്യത്യാസം കാരണം ചിലപ്പോൾ മറ്റുള്ളവൻ്റെ പറമ്പത്തോടി റോഡാക്കി കാണും. പാലൂര് എന്ന് പറയുന്ന ദേശീയപാതയിലാണ് നമ്മളത്. അതിൻ്റെ ഒരു സർവീസ് റോഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ റോഡ് താഴ്ന്നു പോയിട്ടുണ്ട്. സർവീസ് റോഡ് നല്ല തൊട്ടിൽ പോലെ നല്ല തോണി പോലെ ആയി മാറിയിട്ടുണ്ട്. നമുക്ക് ടൂ വീലറിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇരുപതാം മൈൽ ബസ് സ്റ്റോപ്പ്, ഇരുപതാം മൈൽ ബസ് സ്റ്റോപ്പിൽ നമ്മളെത്തി. ഇരുപതാം മൈൽ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് നന്ദിയോട് ചേർന്നിട്ടുള്ള പ്രദേശത്തെത്തി. ഇനി നന്ദി മുതൽ മറ്റൊരു പ്രദേശം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നന്ദി വരെ പാർട്ട് ടു ആയിട്ട് നമ്മൾ ചെയ്യാണ്. നന്ദി കഴിഞ്ഞിട്ട് ചെങ്ങോട്ട് കാവ് വരെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആരെങ്കിലുമൊക്കെ ചാനൽ ലൈക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കമൻ്റ് അടിച്ച് സപ്പോർട്ട് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഇതൊക്കെ ഇങ്ങനെ ഇതിലേ അങ്ങോട്ട് ദേശീയപാത പാസ് ചെയ്ത് പോകണം. ഇതൊക്കെ എപ്പോൾ പോകുമെന്നാവോ ഒരു ഐഡിയയും ഇല്ല.